അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബില്ലാഹി തആല അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹ്റൈൻ നാഷണൽ ഡേയോട് അനുബന്ധിച്ച് സംസ്ഥാന കേരള സുന്നി ജമാഅത്ത് പ്രസിഡന്റ് സയ്യിദ് ഫഖ്റുദ്ദീൻ കോയ തങ്ങൾ ക്ലാസ് റൂമിൽ നൽകുന്ന ബഹ്റൈൻ നാഷണൽ ഡേ സന്ദേശമാണ് നാം കേൾക്കാനിരിക്കുന്നത്. തൊട്ടുമുമ്പ് ചോദ്യം ചോദിച്ച സുഹൃത്ത് വെയിറ്റ് ചെയ്യുക, ഇൻഷാല്ല ഇതിനുശേഷം നടക്കുന്ന ചർച്ചകളിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖ്റുദ്ദീൻ കോയ തങ്ങൾ ഇവിടെ സമസ്ത ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. ബഹുമാനികളെ, സമസ്തയെ സ്നേഹിക്കുകയും സമസ്തയോടൊത്ത് പ്രവർത്തിക്കുകയും സമസ്തയുടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിലായിട്ട് പ്രവർത്തിക്കുന്ന ഓരോവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ ചുരുക്കുമാറാകട്ടെ. ബഹ്റൈൻ അതിന്റെ 42-ാമത്തെ നാഷണൽ ഡേ, അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ രാജാവിന്റെ 14-ാമത്തെ ത്രോണിംഗ് ഡേ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. പ്രവാസികൾ എവിടെയായിരുന്നാലും എപ്പോഴും പ്രത്യേകിച്ചും സമസ്തയുടെ അനുയായികൾ അവരുടെ ഹക്കുകളെക്കുറിച്ച് ബോധവാന്മാരാണ്. പ്രവാസികളായ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഓരോ സ്ഥലങ്ങളിലും താമസിക്കുമ്പോൾ നാം താമസിക്കുന്ന ഏത് പരിസരമായാലും ആ പരിസരത്തോട് ഒരു കടപ്പാട് എപ്പോഴും ഉള്ളവനാണ് മുസ്ലിം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖുൽ ജാർ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചത്. ഏതായാലും ബഹ്റൈന്റെ 42-ാമത്തെ നാഷണൽ ഡേ ആഘോഷിക്കുമ്പോൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തിടത്തോളം കാലം അതർഹിക്കുന്ന രീതിയിലുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ നമ്മളെ കൊണ്ടാവില്ല. ബഹ്റൈൻ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് HSBC വാഷിംഗ്ടണിൽ നടത്തിയ ഒരു സർവേ, അതിൽ ഏകദേശം 37 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 7,000 പേരാണ് ഇന്റർവ്യൂ ചെയ്യപ്പെട്ടത്. ഈ 7,000 പേര് ഇന്റർവ്യൂ ചെയ്യപ്പെട്ട് 37 രാജ്യങ്ങളിലെ എക്സ്പാട്രിയേറ്റ്സിനോട് നടത്തിയ ബഹ്ത്തിൽ അവർ കണ്ടത് ബഹ്റൈൻ ലോകരാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ ഈ 37 രാജ്യങ്ങളിൽ നിന്നും അവിടെ താമസിക്കുന്ന പ്രവാസികളെയും അവരുടെ കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ഒന്നാം കിടയിൽ നിൽക്കുന്നു. അതിന്റെ അടുത്തായിട്ടാണ് തായ്ലാന്റും വരുന്നത്. അതിനുശേഷമാണ് സിംഗപ്പൂറും സ്വിറ്റ്സർലാൻഡും ഒക്കെ വരുന്നത്. ഇങ്ങനെ ലൈസൽ ഖബർ കൽ മുആയന, കണ്ണുകൊണ്ട് കാണുന്നതുപോലെയല്ല
കേട്ടറിയുന്നത് എന്നൊരു അറബിപ്പഴഞ്ചൊല്ലുണ്ട്. ശരിക്കും ബഹ്റൈനിലെ പ്രവാസികൾ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ നൽകുന്ന ഒരു പ്രത്യേകമായ സ്വീകരണമെന്ന് തന്നെ പറയട്ടെ, അത് ഓർക്കുവാൻ നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും അഹ്സനുക്കും ഖളാ, ഖൈറുക്കും അഹ്സനുക്കും ഖളാ, മൊത്തത്തിൽ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധനമാണിത്. നിങ്ങളിൽ ഉത്തമൻ, നിങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് അതിനേക്കാളും നല്ല രീതിയിൽ പകരം ചെയ്തവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കേണ്ടായി. ഒരു മുസ്ലിം എവിടെ ജീവിച്ചാലും വളരെ ഇന്നത്തെ കാലത്തേക്ക് അവശ്യം ആവശ്യമായ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനമാണ് ഖൈറുക്കും അഹ്സനുക്കും ഖളാ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ ഉത്തമനാരാണ്, നിങ്ങൾക്ക് ചെയ്യുന്ന ഉപകാരത്തിന് അതിനേക്കാളും നല്ല പകരം, നല്ല ഉപകാരം ചെയ്തുകൊണ്ട് അതിനെ വീട്ടുന്നവനാണ്. ജീവിതത്തിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു മുഖ്യമായ പ്രിൻസിപ്പാളത്, അതായത് ഉദാഹരണത്തിന് ഒരു പണക്കാരനായ സ്നേഹിതൻ കാശുകൊണ്ട് നമ്മളെ സഹായിച്ചെന്നവര്, ആ സഹായം അനുഭവിക്കുന്ന ആ വ്യക്തി എന്തു വേണം, ആ മുതലാളിക്ക് കാശിന്റെ ആവശ്യമുണ്ടാവില്ല, പക്ഷേ അവൻ നോക്കിയിരിക്കും ഇങ്ങനെ കാശുകൊണ്ട് നമ്മെ സഹായിക്കുന്ന ഈ മനുഷ്യന് ശരീരം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യുവാനുള്ള ഒരു സന്ദർഭം കിട്ടിയാൽ അതിന് കാത്തിരിക്കുന്നവനായിരിക്കും മൂമിൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് സമുദായം വളരുന്നത്. ഖൈറുക്കും അഹ്സനുക്കും ഖളാ, ഒരാൾ ശരീരം കൊണ്ട് നമ്മളെ സഹായിക്കുന്നവരും ഓടി ഓടി പണക്കാരനായിരിക്കും, ധനാഢ്യനായിരിക്കും, ഒരു പാവപ്പെട്ടവൻ ഓടി ഓടി വന്ന് നമ്മളെ സഹായിക്കുമ്പോൾ ആ ധനാഢ്യൻ അവനെ നോക്കിയിരിക്കും ഇതിന് എങ്ങനെ ഇവനിക്ക് ഉപകാരം ചെയ്യുവാൻ സാധിക്കും. അതുതന്നെയാണ് റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും വുദുവിന്റെ വെള്ളം കൊടുക്കുവാൻ വേണ്ടി റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു വിവാഹം പോലും കഴിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുവാതിൽ ഉറങ്ങുമായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം, വുദുവിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചോദിച്ചു, യാ റബീഅ സൽ തുത, ചോദിക്ക് എന്താണ് നിനക്ക് വേണ്ടത്. വളരെ ഗുണപാഠമുള്ള ഒരു ഹദീസാണിത്. നമ്മളെ പലരും സഹായിക്കുമ്പോൾ ആ സഹായിക്കുന്ന മനുഷ്യനെ നാം നോക്കുക, യവനെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഒരു മുമ്പിന്റെ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചത്, യാ റബീഅ സൽ തുത, ചോദിക്ക് എന്താണ് വേണ്ടത്. ജീവിതത്തിൽ നാം പകർത്തേണ്ട മുഖ്യമായ ഗുണപാഠങ്ങളിലൊന്നാണ് സഹോദരങ്ങള്, കുടുംബത്തിലായാലും ശരി, സ്നേഹിതന്മാരായാലും ശരി, അവനൊരു രീതിയിൽ സഹായിക്കുമ്പോൾ നാം മറ്റൊരു രീതിയിൽ അതിനെ കഥാ വീട്ടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ സനഅ ഇലൈഹി മഅറൂഫുൻ ഫഖാലനി ഫഅലിഹി ജസാകല്ലാഹു ഖൈറാ ഫഖദ് അബ്ലഗ ഫി സനഅ, ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അവനോട് ജസാകല്ലാഹു ഖൈറാ എന്ന് പറഞ്ഞാൽ ഫഖദ് അബ്ലഗ ഫി സനഅ. പക്ഷേ എല്ലാവരും വാക്കുകൊണ്ടുള്ള ഉപകാര വാക്കുകൊണ്ടുള്ള നന്ദിയിൽ മാത്രം പ്രകടിപ്പിക്കുവാനല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, പ്രവൃത്തിയിൽ കൂടി നമ്മുടെ സമുദായം, നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ നാട്ടുകാർ വളരണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾ നമ്മളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവണം. സുഖങ്ങളെ പ്രത്യേകിച്ചും ഗൾഫിൽ നാം ജീവിക്കുമ്പോൾ പണക്കാരായ സഹോദരങ്ങളുണ്ടാവും, ഒരു കാശുകൊണ്ട് നമ്മളെ സഹായിച്ചെന്നുവരും. നമ്മൾ എന്ത് ചെയ്യണം, അവനിക്ക് കാശിന്റെ ആവശ്യമുണ്ടാവില്ല, പക്ഷേ നമ്മളെ ശരീരം കൊണ്ട് അവനെ സഹായിക്കും സാധിക്കും. വേറെ ചിലര്
ശരീരം കൊണ്ട് സഹായിച്ചവരും അവരെ കാശുകൊണ്ട് സഹായിക്കാൻ സാധിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെയാണ് ഈ ഖിതാബ് കൊണ്ട് അഭിസംബോധന ചെയ്തത്. ഖൈറുക്കും, നിങ്ങളിൽ ഖൈറായവൻ. അഹ്സനുക്കും ഖലാ, ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾക്ക് നല്ല രീതിയിൽ പകരം വീട്ടുന്നവനാണ്. നല്ല രീതിയിൽ പകരം വീട്ടുന്നവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നാക്കുകളിൽ കൂടി പറഞ്ഞ ഖൈറുക്കും അതിൽ പെടുകയാണ് ചോറങ്ങനെ. ബഹ്റൈനിൽ ജീവിക്കുന്ന പ്രവാസികൾ നാം അനുഭവിക്കുന്ന സുഖങ്ങൾ കുറച്ചൊന്നുമല്ല. അതെപ്പോഴും മറ്റു രാജ്യങ്ങളുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും മറ്റും നോക്കുമ്പോൾ മാത്രമാണ് നാം ഇവിടെ അനുഭവിക്കുന്ന സുഖങ്ങൾ നമുക്ക് മനസ്സിലാവുക. നാം ഈ രാജ്യത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ നന്മയിൽ, ഈ രാജ്യത്തിന് നാം അനുഭവിക്കുന്ന സുഖത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിൽ ഖൈർക്കും അഹ്സനുക്കും ഖലാ, ഈ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ രാജ്യത്തെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ ഓരോരുത്തരും പ്രവൃത്തി കൊണ്ടും ദുആ കൊണ്ടും പാടുപെടുവാൻ കടമപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിന്റെ ഖൈറ് പ്രത്യേകിച്ചും കേരളത്തിലുടനീളം സഞ്ചരിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിൽ നിന്നും കേരളത്തിലേക്ക് മദ്രസകളിലായാലും ശരി, യതീംഖാനകളിലായാലും ശരി, നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഖൈറുകൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മിഡിൽ ഈസ്റ്റിന്റെ നന്മയ്ക്കു വേണ്ടി, ഈ രാജ്യങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, ഇവരുടെ ഹിതായത്തിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുവാൻ ബഹ്റൈനിലുള്ള ഞങ്ങൾ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലുള്ള ഓരോരുത്തരും. സൗദി അറേബ്യയിലെ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ തന്നെ അത് കേരളത്തിന്റെ ഒരുപാട് വിഷയങ്ങളെ ബാധിച്ചുവെങ്കിൽ, ഒരു ചെറിയ പ്രശ്നം ബാധിച്ചുവെങ്കിൽ മിഡിൽ ഈസ്റ്റ് നമ്മളുടെ രാജ്യത്ത് എത്രത്തോളം, ഇവിടെ നിന്നുള്ള ഖൈറുകൾ എത്രത്തോളം ഒരു മുഖ്യ സ്ഥാനത്താണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇൻകുന്ത ഫീ നഅമത്തിൻ ഫറൂഹ ഫഇന്നൽ മആസി തസീലു നഅം. നീ നഅമത്തിലാണുള്ളതെങ്കിൽ എപ്പോഴും, ഇൻകുന്ത ഫീ നഅമത്തിൻ ഫറൂഹ ഫഇന്നൽ മആസി തസീലു നഅം, ഒരു അറബി കവിതയാണിത്. നീ അനുഗ്രഹത്തിലാണുള്ളതെങ്കിൽ ആ അനുഗ്രഹത്തെ ചെടിയെ വളർത്തും പോലെ നീ അതിനെ സൂക്ഷിക്കുക. ഫഇന്നൽ മആസി തസീലു നഅം, പാപങ്ങൾ എന്തും തക്കാൽ നഅമത്തിനെ ഇല്ലാതാക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ബഹ്റൈൻ 42-ാമത്തെ അതിന്റെ ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ബഹ്റൈൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറിലാക്കുമാറാട്ടെ. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഓരോരുത്തർക്കും, പ്രത്യേകിച്ചും സമസ്തയുടെ സ്നേഹികൾക്കും സമസ്തയുടെ അനുയായികൾക്കും ആലിമീങ്ങൾക്കും ഉമറാക്കും ഉലമകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അനുഗ്രഹങ്ങളും ചൊരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, ഞങ്ങൾ കേട്ടത് ബഹുമാനപ്പെട്ട സൈഫ് അഹമ്മദ് ധാറൻ നാഷണലിന്റെ ഭാഗമായിട്ട് ഇവിടെ സമസ്ത ഓഫീസ് നൽകിയ സന്ദേശമാണ്. എല്ലാവർക്കും ബഹ്റൈൻ നാഷണലിന്റെ ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.